ഹലോ നമസ്കാരം, നമ്മളിപ്പോ ഉടുപ്പിയില് തിമ്മപ്പ എന്ന് പറഞ്ഞ ഹോട്ടലിന്റെ ഫ്രണ്ടിലാണ്. 54 വർഷമായി, 1969 മുതല് തുടങ്ങിയ ഒരു സംരംഭമാണ് ഈ ഹോട്ടല്. ഇവൻ ശരിയല്ല, ഇവന്റെ ഉണ്ടക്കണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. വലിയ റേറ്റ് ഒന്നും അറിയില്ലാതെ നമ്മുടെ ബഡ്ജറ്റ് ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഫുഡ്സ് ആണ്, ഭയങ്കര ടേസ്റ്റ് ആണ്. ഇത് ആവോലി, ഇത് കാണാ, അങ്ങനെ രണ്ട് നങ്ക്. ഒന്നും പറയല്ല, ഗംഭീര സംഭവം കേട്ടാ. ഞാൻ സിദ്ധാർത്ഥന്റെ ആളാ. ഞാൻ എന്റെ ആളാ. ഹലോ നമസ്കാരം, നമ്മളിപ്പോ ഉടുപ്പിയില് തിമ്മപ്പ എന്ന് പറഞ്ഞ ഹോട്ടലിന്റെ ഫ്രണ്ടിലാണ്. ഒരു ചെറിയ ഫുഡ് അടിക്കാൻ വേണ്ടി വന്നതാണ്. ഞാനുണ്ട്, ബ്രദർ മിസ്റ്റർ ഗോപികൃഷ്ണൻ. നമ്മൾ മൂകാംബിക പോയിട്ട് അവിടെ നിന്ന് നേരെ വരുന്ന വഴിയാണ്. പിന്നെ നമ്മുടെ കൂടെ വേറെ രണ്ട് ആൾക്കാരൂടെ ഉണ്ട്. ശ്രീമാറേട്ടനും അനീഷും ഉണ്ട്. അപ്പോൾ തിമ്മപ്പയെ പറ്റി പറയുകയാണെങ്കിൽ ഉടുപ്പിയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. ഈ ഫുഡ്, മറ്റേ ഫിഷിൻ്റെ ഫുഡ് കിട്ടുന്ന ഫിഷ് മീൽസ്, അതിന് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് തിമ്മപ്പ. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഭയങ്കര തിരക്കാണ്, നമുക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം എന്തുമാത്രം തിരക്കാണ് ഉള്ളതെന്നുള്ളത്, നമുക്ക് ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ തന്നെ കാണാം. ഇവിടെ ഒത്തിരി ആൾക്കാർ വെളിയിൽ വെയിറ്റിങ്ങാണ്. അപ്പോൾ അവരോടൊപ്പം നമ്മളും വെയിറ്റിങ്ങിലാണ്. തിമ്മപ്പ എന്ന് പറഞ്ഞ ഈ ഹോട്ടല് 54 വർഷമായി, 1969 മുതൽ തുടങ്ങിയ ഒരു സംരംഭമാണ് ഈ ഹോട്ടല്. അപ്പോൾ 54 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹോട്ടലാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ആ ഒരു എന്താ പറയുക, അത്രയും ക്ലീൻനെസ്സും ആ ഒരു എന്താ പറയുക, നമ്മളെ ആ വിശ്വാസ്യതയൊക്കെ പുലർത്തിക്കൊണ്ട് വരുന്ന ഒരു ഹോട്ടലാണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ 54 വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു ഹോട്ടലിലാണ് നമ്മളിപ്പോൾ കഴിക്കാൻ വന്നിരിക്കുന്നത്. ബാക്കി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഞാനത് കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം. ഈ 3 മണിക്കുള്ള തിരക്കാണ് ഈ കാണുന്നത് കേട്ടോ, കാരണം അത്ര ഫേമസ് ആണ് ഇവിടുത്തെ മീൽസ്. ഇത് മാങ്ങാക്കറിയാണ് ഇവിടുത്തെ. ഇത് ബീട്രൂട്ട് ആണ്. ബീട്രൂട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു 1 മണിക്ക് ചോറുണ്ടതാണ്. 3 മണിയായിട്ട് വീണ്ടും വിശക്കുന്നു. അപ്പോൾ ഒരു മീൻ സദ്യ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നത്. അപ്പം എന്തായാലും ഞാൻ ചോറ് വാങ്ങിക്കുന്നില്ല, പക്ഷേ മാങ്ങാച്ചാറ് കണ്ടപ്പോൾ ചോറ് വാങ്ങിച്ചാലോ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷേ മീനിൻ്റെ പല വെറൈറ്റീസ് നമ്മൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം അത് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അടുത്ത് നമ്മുടെ ഒരു ആർത്തി പണ്ടാരം അടുത്തിരിപ്പുണ്ട്, അവനോട് ചോദിക്കാം. അവനാണെങ്കിൽ പിന്നെ ആഹാരം ഒരു സാധനമേ വേണ്ട. ഞാനിത് ഇതിനു മുമ്പ് ഇവിടെ കഴിച്ചിട്ടുള്ളതാണ്, നല്ല അടിപൊളിയാണ്. ഒരു 1.5 വർഷം മുമ്പ് ഇവിടെ കഴിച്ചിട്ടുള്ളതാണ്. ഒരു എന്താ പറയുക, ഭയങ്കര വലിയ ക്വാണ്ടിറ്റി, വലിയ വലിയ റേറ്റൊന്നും അറിയില്ലാതെ നമ്മുടെ ബഡ്ജറ്റ് റേറ്റിൽ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഫുഡ്സാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഒരു ഇവിടെ ഒരു ഗീ ചിക്കൻ റോസ്റ്റ് ഉണ്ട്, അതും ഭയങ്കര അടിപൊളിയാണ്. തിമ്മപ്പ ഹോട്ടലിൽ ഊട്ട പാല ചെന്നൈ ഇതേ ഇതിൽ തുമ്പ ചെന്ന വെട്ടായിട്ട് കേരളം ഊട്ടമാളിലേക്ക്
ಹೀಗೆ ಕೂಡ ನೋಡಿ ಎಷ್ಟು ಮೂರುವರೆ ಗಂಟೆ ಆಯಿತು, ಫುಲ್ ರಶ್ ಉಂಟು, പുറത്ത് നല്ല മഴ. അപ്പോൾ ഇവിടെ നല്ല എന്താ പറയുക, നല്ല ചൂട് ചോറും നല്ല ഉഗ്രം വറുത്ത മീനും ഒക്കെ ആയിട്ട് ഏറ്റവും ഫേമസ് ആണ് കേട്ടോ ഉടുപ്പിയിൽ. തിമ്മപ്പാന്ന് പറഞ്ഞാൽ അത്ര ഫേമസാണ്. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അവിടുത്തെ തിരക്കെന്ന് നമ്മൾ ഒത്തിരി നേരം വെളിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒത്തിരി നേരം വെളിയിൽ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. എന്തോ ഭാഗ്യത്തിന് നമ്മൾ അകത്ത് കയറിയിട്ടാണ് മഴ പെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, പക്ഷെ ഇന്ന് ഡയറ്റ് അങ്ങനെ ഞാൻ മറക്കുകയാണ്. ഇത് സെക്കൻഡ് മീൽസ് ആണ് കേട്ടോ. നമ്മൾ മൂകാംബിക അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പം അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ വെജിറ്റേറിയൻ ഒരു ഊള് വളരെ ലൈറ്റായിട്ട് കഴിച്ചു, അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ എത്തി. എല്ലാം ഈ പറഞ്ഞ പോലെ നല്ല നമ്മൾ പല മീനുകളും ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളും എത്തി. അപ്പം അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കിടക്കുക. ഒന്നും പറയല്ല, ഗംഭീര സംഭവം കേട്ടാ. നല്ല ടേസ്റ്റ്. ഞാനിപ്പോ കഴിച്ചത് ഐക്കുറ എന്ന് പറയും നമ്മുടെ നാട്ടില്, പക്ഷെ ഇവിടെ പറയുന്ന ഏതാണെന്ന് എനിക്ക് പേരറിയത്തില്ല. നമ്മുടെ ശ്രീമാർ ചേട്ടൻ അതിനെപ്പറ്റി വിവരിക്കുന്നതാണ്. ഐക്കുറ ഐക്കുറ മീൻസ് കാലിക്കറ്റിലാണ് ഐക്കുറ പറയുന്നത്, നമ്മളെ ട്രിവാൻഡ്രത്തൊക്കെ നെയ്മീൻ എന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ ചോറിൻ്റെ കൂടെ ഉള്ള മീൻകറി ഭയങ്കര ടേസ്റ്റാണ്, നമ്മളവിടെ കിട്ടും പോലെ അല്ല. നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത് ഫുൾ കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വിവേക് ഗോപൻ പറയുന്നതാണ്. അനീഷ് പിന്നെ ഫുഡ് കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും സംസാരിക്കില്ല. കൊഞ്ചുണ്ട് കേട്ടോ, കൊഞ്ച് അതൊരു പ്രത്യേക ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. കാരണം അതിൻ്റെ ആ കൂട്ട് നല്ല അടിപൊളി കൂട്ട് കേട്ടോ, നല്ല ഉഗ്രൻ ടേസ്റ്റ് ആ കൂട്ട്. അപ്പോൾ ആ കൂട്ട് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി. നമ്മൾ നെയ്മീനാണ് ഇപ്പോൾ കഴിക്കുന്നത്. നെയ്മീനും കൊഞ്ചും എടുത്തിട്ടുള്ളൂ, ബാക്കി ഇനി വേണ്ട. വേറെ ഇത് ഏതാട്ടോ മീന്? ഇത് ആവോലി. ഇത് ഇത് ആവോലി, ഇത് കാണ, അങ്ങനെ രണ്ട്. നങ്ക് നങ്ക് ഈ സാധനം ഇത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. അത് നമ്മളെ നാട്ടിൽ കേരളത്തിൽ കിട്ടില്ല സാധനം. അപ്പം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. ഭയങ്കര സോഫ്റ്റ്, അത് ഒരു പ്രത്യേകത അല്ലേ. ഇവിടുത്തെ എല്ലാ ഫിഷും ഈ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റാണ്. ഞാനധികം റൈസ് കഴിക്കാത്ത ആളാണ്, പക്ഷേ ഇതിൻ്റെ കൂടെ വേറെ നിവൃത്തിയില്ല. പിന്നെ ഇവിടെ ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാനായിട്ട് നമ്മുടെ നാട്ടിലെ പരിപ്പ് കറിയുണ്ട്, മീൻകറിയുണ്ട്, ഇവിടെ ദാൽ എന്നാണ് പറയാറ്.
ഇനി ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇവരുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെയാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്, അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് അത്രയും ഫ്രീഡം തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അകത്ത് കയറി ഷൂട്ട് ചെയ്യാമെന്ന് വരെ പറഞ്ഞു. നമ്മളിതിൻ്റെ ഈ തലയൊക്കെ എടുത്ത് ഇതിനകത്തൊക്കെ ഭയങ്കര നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഈ തലയെല്ലാം എടുത്തിട്ട് മീൻ കഴിക്കണമെങ്കിൽ നമ്മൾ ഇത്രയും നീറ്റായിട്ടും ഡീപ്പായിട്ടും കഴിക്കണമെന്നാണ്. ഇതിൻ്റെ ഓരോ ഈ പറയണ മുള്ളു പോലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇതിൻ്റെ. നമ്മൾ നോർമലി ഈ സംഭവമൊക്കെ നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പം നോർമലി നമ്മൾ കളയും, തല ടേസ്റ്റ് ഇല്ല അത് കഴിക്കില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഹൈ പ്രോട്ടീൻസും കാര്യങ്ങളും വൈറ്റമിൻസൊക്കെ അടങ്ങിയിരിക്കുന്നത് മീൻ്റെ തലയിലാണ്. ഞാൻ ഈ തലയൊക്കെ ഹലോ, അപ്പോൾ നമ്മൾ തിമ്മപ്പയുടെ കിച്ചണിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അവരുടെ മസാല സംഭവങ്ങളൊക്കെ കാണാം, എങ്ങനെയാണ് അവർ മീൻ ഫ്രൈ ചെയ്യണത്. ഇത് മസാല തേച്ചതാണ് വെച്ചിട്ടുണ്ട്, എന്ത് നല്ല ഫ്രഷ് ആണെന്നുള്ളത് തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവണുണ്ട്. പിന്നെ അടുത്തതാണ് ഇവിടെ മുളകൊക്കെ തേച്ച് ഫ്രഷാക്കി വെച്ചിട്ടുണ്ട് സാധനം. ഗംഭീരമായിട്ട് ഫ്രഷായിട്ടും സോഫ്റ്റായിട്ടും ഞാൻ നമ്മുടെ കേരളത്തിൽ ഒരിടത്തുനിന്ന് മീൻ കഴിച്ചിട്ടില്ല. അത്രയും സോഫ്റ്റാണ്, ഈ പറഞ്ഞ നല്ല ഫ്രഷ് ഫിഷാണ്. പിന്നെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചോറാണെങ്കിലും നമുക്ക് രണ്ട് വെറൈറ്റി ചോറുണ്ട്. ഒന്ന് ചെമ്പാവരി ഉണ്ട്, അതുപോലെ വൈറ്റ് റൈസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കറി വളരെ കുറവാണ്. നമുക്ക് ഒത്തിരി കറികളൊന്നും ഇല്ല, ഒരു അച്ചാറും ഒരു എന്തെങ്കിലും ഒരു ചെറിയ കറിയും കാണും. പിന്നെ ഒഴിക്കാനായിട്ട് മീൻ്റെ ഗ്രേവി ഉണ്ട്, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിപ്പ് കറിയുണ്ട്. പിന്നെ ബാക്കി ഇവിടെ ഈ പറഞ്ഞ പോലെ ഇതിനുള്ള കൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ആട്ടുന്നത്. ഇതൊക്കെ നമ്മൾ മീൻ്റെ കൂട്ടുകളും കാര്യങ്ങളും ഇവിടെ തന്നെയാണ് ആട്ടുന്നതും ഉണ്ടാക്കുന്നതും, അതും നമുക്കറിയാം. ഇതാ നല്ല ഫ്രഷ് ഫിഷാണ്. ഇന്നത്തേക്കുള്ള ഫിഷ് ഇന്നത്തെ തന്നെ എടുക്കും അവർ, വേറെ എക്സ്ട്രാ ദിവസത്തേക്ക് വയ്ക്കില്ല. അപ്പോൾ ഫ്രഷ് ഫിഷാണ്. മുളകൊക്കെ തേച്ച് പിടിപ്പിക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ. തനി നാടൻ രീതിയിൽ, തനി നാടൻ സ്റ്റൈലിൽ, ചെറിയ ഹോട്ടലാണെങ്കിലും വലിയ സെറ്റപ്പിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒത്തിരി വെയിറ്റ് ചെയ്യണം. നമ്മൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ചെന്നിരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പൊന്നും കിട്ടില്ല. കാരണം ഇച്ചിരി വെയിറ്റ് ചെയ്യണം. നമ്മൾ വേവോളം കാത്താലേ ആറോളം എന്നുള്ളൊരു ചൊല്ലുണ്ട്. എന്താ പറയുക, വേവോളം കാത്ത ആറോളം നിൽക്കാൻ പറ്റില്ല എന്നത്, അങ്ങനൊരു ചൊല്ലില്ലേ? വേവോളം കാത്ത എന്ത് ആറോളം തിന്നാന്ന. കഴിച്ചു കഴിഞ്ഞിട്ട് വീട്ടാപ്പാനൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയും ഉള്ള സംഭവങ്ങൾ ഇവിടെയുണ്ട്. പിന്നെ അകത്തൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. അതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും പേടിക്കണ്ട.
അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഇവിടെ വന്നിരുന്ന് കഴിക്കാം. അത്രയും ഫാമിലീസാണ് വരുന്നത്, ഒത്തിരി ഫാമിലീസ് ഒത്തിരി സ്ഥലത്തു നിന്ന് വരുന്നുണ്ട്, ദൂരെ ദൂരത്തുള്ള സ്ഥലത്തു നിന്നൊക്കെ വരുന്നുണ്ട്. എനിക്കിതൊരു പുതിയ അനുഭവമാണ് കേട്ടോ. അപ്പം ഇനി എങ്ങനെയൊക്കെ വന്നാലും ഞാൻ ഈ മംഗലാപുരം പോകുന്നുണ്ടെങ്കിൽ 100% ഷുവറായിട്ട് തിമ്മപ്പേര് വന്നിട്ടേ പോകുള്ളൂ. അത്ര വെറൈറ്റി ഓഫ് ഫുഡ്, അത്രയും വെറൈറ്റി ഓഫ് ഫിഷ്, അത്രയും സ്വാദോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റിയൊരു സ്ഥലം ഞാൻ ഇനി നമുക്ക് കേരളം വിട്ടാൽ വേറെ ഒരു സ്ഥലത്തും കിട്ടില്ല. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് സിദ്ധാർത്ഥനെ കൊണ്ടുവരാം, കാരണം നമുക്ക് അതൊരു വലിയ മിസ്സാണ്. സിദ്ധാർത്ഥന് ഈ 2-3 എപ്പിസോഡായിട്ട് സിദ്ധാർത്ഥനെ കാണാനില്ല, കാരണം അവന് ഇച്ചിരി സ്കൂളൊക്കെ തുറന്ന് അവനും വലിയ തിരക്കിലാണ്. എന്നെക്കാളും തിരക്കിപ്പോ അവനാണ്, കാരണം 9-ാം ക്ലാസ്സിലായി. അപ്പൊ പഠിത്തത്തിന്റെ കാര്യങ്ങളായിട്ട് അവനും ഇച്ചിരി തിരക്കിലാണ്. അപ്പൊ ഞാൻ ചില യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യാൻ വിളിക്കുമ്പോഴത്തേക്ക് അവൻ പറയും സമയമില്ലച്ചാ പഠിക്കാനുണ്ട്. ചില ദിവസങ്ങളിൽ അവൻ കളിക്കാൻ പ്രാക്ടീസിന് ഫുട്ബോളിൻ്റെ കോച്ചിങ് ക്യാമ്പിനുണ്ട്. അപ്പോൾ വിളിക്കുമ്പോഴത്തേക്കും പറയും സമയമില്ലാത്ത കോച്ചിങ് ക്യാമ്പുണ്ട്, അത് കഴിഞ്ഞ് ഒന്നിരുന്ന് പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ എന്താണെന്ന് വെച്ചാൽ എടുത്തോ, എനിക്ക് തീരെ സമയമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ജാടയൊക്കെ ഇട്ടളേ. അപ്പോൾ അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും സിദ്ധാർത്ഥിനെ കൊണ്ടുവരാം. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, നിങ്ങളൊരു ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഹോട്ടലാണ് ഉടുപ്പിയിൽ തിമ്മപ്പ. നമ്മളെ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ്. പിന്നെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കാര്യമായിട്ട് പറയേണ്ട ഒരു സംഭവമാണ്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങൾ അടുത്തറിയുന്ന ആൾക്കാരോടുകൂടി ഒന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ചാനലുണ്ട്, ഞാൻ നടത്തുന്ന ഒരു ചാനലാണ്. ചില വീഡിയോസൊക്കെ വ്യൂസ് ഭയങ്കര കുറവാണ്. അപ്പോൾ അത് മറക്കണ്ട, നന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. സിദ്ധാർത്ഥൻ നമുക്ക് പൊക്കിയെടുക്കണം, ഞാൻ സിദ്ധാർത്ഥൻ്റെ ആളാ, ഞാൻ എൻ്റെ ആളാ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് വളരെ അടുത്ത് അറിയുന്ന ആൾക്കാരോടും കൂടി ഒന്ന് പറഞ്ഞ് ഷെയർ ചെയ്ത് അവരടുത്തും കൂടെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് പറയുക, സന്തോഷം. അപ്പോൾ ഐ എം സൈനിങ് ഓഫ് ഫ്രം വിവേക് ഗോപൽസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. സീ യു ഓൺ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ ബൈ, ടേക്ക് കെയർ.